السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله. أما بعد، എല്ലാവർക്കും വീണ്ടും എച്ച് പി നെറ്റ് അറബിക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഹാരിസ് അഷ്ഏരി മുട്ടാഞ്ചേരി. ഇൻഷാ അള്ളാ, ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പുതിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനെ കുറിച്ച് പരിചയപ്പെടാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അറേബ്യൻ സാഹിത്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗായകനായിട്ടുള്ള ഈജിപ്തൻ സാഹിത്യകാരനായ വളരെ പ്രശസ്തനായ അമീദുൽ അദബിൽ അറബി എന്ന പേരിൽ അറിയപ്പെടുന്ന ത്വാഹ ഹുസൈനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം ഒരുപാട് വിശദീകരിക്കാനും പറയാനുമുണ്ട്. എന്നാലും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകളിൽ മാത്രം ഞാൻ ഒതുക്കുന്നതായിരിക്കും. ബാക്കിയുള്ളത് നിങ്ങൾ വിശാലമായി വായിച്ച് മനസ്സിലാക്കണമെന്ന് തുടക്കത്തിൽ തന്നെ പറയുകയാണ്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നുണർത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു ഇൻഷാ അല്ലാ. ഉലിദ സന അൽഫ് വ സമാനുമിയ വ തിസ്ഇ വ സമാനിൻ അൽ മീലാദിയ ബി മഗാഗ ഫി മിസൂർ. ഈജിപ്തിലെ മഗാഗ എന്ന സ്ഥലത്ത് AD 1889 ത്വാഹ ഹുസൈൻ ജനിക്കുന്നത്. വതൂഫിയ സന അൽഫ് വതിസ്ഇമിയ വ സലാസിം വ സബഈൻ അൽ മിലാദിയ AD 1973 അദ്ദേഹം വഫാത്താകുന്നത്. മുഫക്കിറുൻ വ അദീബുൻ മിസ്രിയുൻ വാസി ഉഷുഹുറ. ഒരു തത്വചിന്തകനും അതുപോലെ തന്നെ വളരെയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു ഈജിപ്തൻ സാഹിത്യകാരനുമാണ് ത്വാഹ ഹുസൈൻ. ഉറിഫ ബി അമീദുൽ അദബിൽ അറബി. അമീദുൽ അദബിൽ അറബി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ത്വാഹ ഹുസൈൻ. ഫുഖിദ ബസറുഹു വഹുവ ഫി നഹ്വി സാലിസതി മിൻ ഉംരിഹി. ഏകദേശം 3 വയസ്സായ സമയത്ത് തന്നെ ത്വാഹ ഹുസൈൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമുക്ക് വലിയൊരു പാഠവുമാണ്. കാരണം 3-ാമത്തെ വയസ്സിൽ തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ട് പോലും ഒരുപാട് സാഹിത്യ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള, വളരെയധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത് വലിയൊരു കഴിവ് തന്നെയാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. വമായതാലിക്ക അക്കബ അലൽ ഇൽമി ദിറാസത്തം വ തഹ്സീല. 3-ാമത്തെ വയസ്സിൽ തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം പഠനത്തിലും വിജ്ഞാനം കരസ്ഥമാകുന്നതിലും മുഴുകി. ഫഫീസന അൽഫ തിസ്മിയാവ ഇസ്നെയിൻ ദഹലൽ അസ്ഹറ. AD 1902 അദ്ദേഹം അസ്ഹറിൽ പഠിക്കാൻ വേണ്ടി ചേരുന്നത്. വലാക്കിൻ ഖാന യക്റഹു അൽ അസ്ഹറ വ യസൂർ അലാത്ത ഖാലിദിഹി വളീഖി ആഫാക്കിഹി. പക്ഷേ അദ്ദേഹത്തിന് അസ്ഹറിലെ ആ ഒരു സിലബസും പഠന രീതിയും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അസ്ഹർ വെറുത്തിരുന്ന ആളായിരുന്നു. മാത്രമല്ല അവിടെയുള്ള ആ ഒരു പരമ്പരാഗത രീതിയെയും അതുപോലെ ആ കുടുസായ ഒരു അവസ്ഥയെയും അദ്ദേഹം വെറുത്തു. അതിനെതിരെ അദ്ദേഹം വിപ്ലവമുണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ്. വഫീസന അൽഫ തിസ്മിയ വൈസ്നത്ത ആഷറ അൽ മീലാദിയ ഇൽത്തഹ കബിൽ ജാമിഅത്തുൽ മിസ്രിയ അൽ ജാമിഅത്തുൽ കാഹിറ. അതായത് 1912 അദ്ദേഹം ജാമിഅത്തുൽ മിസ്രിയ, പണ്ട് അങ്ങനെയായിരുന്നു അറിയപ്പെട്ടത്, ഇന്നറിയപ്പെടുന്ന ജാമിയത്തുൽ കാഹിറ കൈറോ യൂണിവേഴ്സിറ്റി എന്നാണ്, ആ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. വനാല ദക്തൂറ അൽ ഊല ഫിൽ ആദാബി സന അൽഫ് വതിസ്മിയ വാർബാഷർ അൽ മീലാദിയ അല റിസാലത്തിഹി തജ്ദീദു ദിക്ര അബിൽ അല. ആ ജാമിഅ മിസ്രിയയിൽ വെച്ചുകൊണ്ട് AD 1914 ത്വാഹ ഹുസൈൻ തൻ്റെ ആദ്യ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ വിഷയം തജ്ദീദു ദിക്ര അബിൽ അല എന്നുള്ളതായിരുന്നു. അർസലത്തുഹുൽ ജാമിഅത്തു ഇല ഫറൻസ. അതിനുശേഷം പഠന സംഘത്തെ അയച്ച യൂണിവേഴ്സിറ്റി ആ പഠന സംഘത്തിൽ ത്വാഹ ഹുസൈനെയും അയച്ചു. നാല ദക്തൂറ അസാനിയ ഫിൽ ഫൽസഫത്തി അല റിസാലത്തിഹി ഫൽസഫത്തു ബിൻ ഖൽദൂൻ അൽ ഇജ്തിമാഇയ. അങ്ങനെ ഫ്രാൻസിൽ ചെന്നിട്ട് അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ 2-ാമത്തെ ഡോക്ടറേറ്റ് ഫിലോസഫിയിൽ കരസ്ഥമാക്കുന്നത്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിഷയം ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ അൽ ഇജ്തിമാഇയ എന്നായിരുന്നു. സാഅദതുഹു ഫി ദിറാസാത്തി ഫതാത്തുൻ ഫറൻസിയ ഇസ്മുഹ സൂസൻ. അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്ത ആളായിരുന്നതുകൊണ്ട് പഠനത്തിന് വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ഒരു
ഫ്രഞ്ച് വനിതയായിരുന്നു, അവളുടെ പേരാണ് സൂസൻ എന്ന്. വഫീസന അൽ വതിസ്ഉമിയാവ സബാശറൽ മീലാദിയ തസവജഹ ത്വഹ ഹുസൈൻ. അങ്ങനെ AD 1917 ആ സൂസനെ തന്നെയാണ് പിന്നീട് തൻ്റെ ജീവിത സഖിയായി ത്വഹ ഹുസൈൻ സ്വീകരിച്ചത്. വഫീസന അൽ ഫതിസ്ഉമിയ വ ഹംസ വൈശിരീൻ അൽ മീലാദിയ ഉയ്യിന ഉസ്താദൽ ആദാബിൽ അറബിയ ഫിൽ ജാമിഅത്തിൽ മിസ്രിയ. AD 1925 മിസ്രി യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറബിക് സാഹിത്യത്തിലെ അധ്യാപകനായിട്ട് അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു. വഫീസന അൽ ഫതിസ്ഉമിയ വ സലാസീൻ അൽ മീലാദിയ ഉന്തുദിബ അമീദൽ ലികുല്ലിയത്തിൽ ആദാബി ഫിൽ ജാമിഅത്തിൽ മിസ്രിയ. AD 1930 ജാമിയത്തുൽ മിസ്രിയയിലെ അറബിക് സാഹിത്യ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. വഫീസന അൽ വതിസ്ഇമിയ വ ഹംസീൻ അൽ മീലാദിയ ഉഖ്തീറ വസീറൻ ലി താലീമി. AD 1950 ഈജിപ്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ത്വഹ ഹുസൈനെ തിരഞ്ഞെടുക്കപ്പെട്ടു. വഫീസന അൽ വതിസ്ഇമിയ വ ഹിദാ വ ഹംസീൻ അൽ മീലാദിയ മനഹത്തുഹു കുല്ലിയത്തു ത്രിനിത്തി ബിജാമിയത്തി ഓക്സ്ഫോർഡ് ഫി ഇംഗ്ലണ്ട്ര ദർജത്ത ദുക്തൂറ അൽ ഫഹരിയ ഫിൽ ആദാബ്. AD 1951 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ട്രിനിറ്റി കോളേജ് അദ്ദേഹത്തിന് സാഹിത്യത്തിൽ ഒരു ഹോണററി ഡോക്ടറേറ്റ് സംഭാവന നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ, അറബി ഭാഷയിലുള്ള സാഹിത്യ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ് ട്രിനിറ്റി കോളേജ് അദ്ദേഹത്തിന് ഹോണററി ഡോക്ടറേറ്റ് നൽകുന്നത്. ത്വഹ ഹുസൈൻ്റെ സാഹിത്യ സംഭാവനകളെയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചനകളെയും നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ വളരെയധികം സംഭാവനകൾ അർപ്പിച്ച വ്യക്തിയാണ് ത്വഹ ഹുസൈൻ. അതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നമുക്ക് പരിചയപ്പെടാം. അൽ അയ്യാം സലാസത്തു അജ്സാ. അൽ അയ്യാം എന്നത് 3 ജുസുകളിലാണ്. ഹാദാ സീറത്തുഹു ദാത്തിയ, ത്വഹ ഹുസൈൻ്റെ സീറ ദാത്തിയയുടെ പേരാണ് അൽ അയ്യാം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അൽ ജുസ് ഉൽ അവ്വലു, ഒന്നാമത്തെ ജുസ്, 3 ജുസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് യതഹദ്ദസു ഫീഹി ത്വഹ ഹുസൈൻ അൻ തുഫൂലത്തിഹി ബിമാ തഹമ്മല മിൻ മുആനാത്തിൻ. അദ്ദേഹം ചെറുപ്പകാലത്തിൽ താൻ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം നമുക്ക് വിവരിച്ചു തരികയാണ് അയ്യാം എന്നതിൻ്റെ ഒന്നാമത്തെ ജുസ്. അൽ ജുസ് ഉ സാനി, രണ്ടാമത്തെ ജുസ് ഇൽ യതഹദ്ദസു അനിൽ മർഹലത്തില്ലത്തി ഇംതദത് മിൻ ദുഹൂലി ലസ്ഹറ ഇലൽ തിഹാഖിഹി ബിൽ ജാമിഅത്തിൽ അഹ്ലിയ. അയ്യാം എന്നതിൻ്റെ രണ്ടാമത്തെ ജുസ് ഇൽ താൻ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ചതു മുതൽ പിന്നീട് അവിടെയുണ്ടായ സംഭവ വികാസങ്ങളും അതിനുശേഷം പിന്നീട് ഈജിപ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക്, അതായത് കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നതുവരെയുള്ള സംഭവങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അൽ ജുസ് ഉ സാലിസു, മൂന്നാമത്തെ ജുസ് യതഹദ്ദസു ഫീഹി അനി ദിറാസത്തി ഫിൽ ജാമിഅത്തിൽ അഹ്ലിയ സുമ്മ സഫറുഹു ഇലാ ഫറൻസ. അദ്ദേഹം കൈറോ യൂണിവേഴ്സിറ്റിയിൽ ജോയിനിങ് ചെയ്തതും അവിടെ നിന്ന് പഠിച്ചതും അതിനുശേഷം ഫ്രാൻസിലേക്ക് പോകുന്നതുമായ വിഷയങ്ങളെല്ലാമാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അങ്ങനെ 3 ജുസുകളിലായിക്കൊണ്ടാണ് അയ്യാം എന്ന തൻ്റെ സീറ ദാത്തിയ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഹദീസുൽ അർബിയാ മറ്റൊരു ഗ്രന്ഥമാണത്. സലാസത്തു അജ്സായിൻ, അതും 3 ജുസുകളാണ്. ആലജ ഫീഹൽ അദബ വൽ ഉദബ, സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും കുറിച്ചൊക്കെയാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അശ്ശൈഖാനി എന്നതാണ് അടുത്ത ഗ്രന്ഥം. യതഹദ്ദസു ത്വഹ ഹുസൈൻ അനിൽ ഖലീഫത്തൈനി റാഷിദൈനി അബീബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമ. അശ്ശൈഖാനി എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ആദ്യത്തെ 2 ഖലീഫമാരായിട്ടുള്ള അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ശൈഖാനി എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ത്വഹ ഹുസൈന് ചെയ്തത് ഉദ്ദേശിച്ചത് എന്ന് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ശൈഖാനി എന്നതിൻ്റെ വിവക്ഷ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹുമാണ്. ത്വഹ ഹുസൈൻ്റെ മറ്റൊരു പ്രധാന ഗ്രന്ഥമാണ് അല ഹാമിഷി സീറ എന്നുള്ളത്. സലാസത്തു അജ്സാഇൻ, അതും 3 ജുസുകളാണ്. ഹുവ ബയാനുൻ ബസീത്തുൻ ലി സീറത്തി നബവിയ, പ്രവാചക ചരിത്രത്തിൻ്റെ സിമ്പിളായ രൂപത്തിലുള്ള വിശദീകരണമാണ് അല ഹാമിഷി സീറ എന്ന ഗ്രന്ഥത്തിൽ. വഖദ് സ്വറഹൽ കാത്തിബു ബി അന്നഹു ലം യഅതി ബിജദീദിൻ, എഴുത്തുകാരനായ ത്വഹ ഹുസൈൻ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ പുതിയതായ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നതല്ല. വ ഇന്നമാ ഖാമ ബി തദ്വീനിഹി മാ തുറഅത്ത് ലഹു അസ്നാ അൽ ഖിറാഅത്തി ഫസ്വാഗ ബി ഉസ്ലൂബിഹി സഹൽ.
അദ്ദേഹം വായിക്കുന്നതിനിടയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങളെ ക്രോഡീകരിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ സിമ്പിളായ വ്യക്തമായ ശൈലിയിൽ അതിനെ വാർത്തെടുക്കുകയുമാണ് ത്വഹ ഹുസൈൻ അല ഹാമിഷ് സീറ എന്ന ഗ്രന്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നാണ് അൽ ഫിത്നത്തുൽ കുബ്ര. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഹിയൽ ഫിത്നത്തുല്ലത്തി ഖാദത് ഇല മഖ്തലി ഉസ്മാൻ ബിൻ അഫാൻ. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ ആ ഒരു കുഴപ്പങ്ങളെയാണ് അൽ ഫിത്നത്തുൽ കുബ്ര എന്നതുകൊണ്ട് അദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ അലി വ ബനുഹു, അൽ ഫിത്നത്തുൽ കുബ്രയുടെ ഒരു തുടർച്ചയായ രണ്ടാം ഭാഗം എന്ന നിലക്കാണ് അലി വ ബനുഹു എന്ന ഗ്രന്ഥം എഴുതിയത്. യതനാവലു ഫീഹിൽ അഹ്ദാസ് അല്ലത്തി വഖഅത് ബഅദ മഖ്തലി ഉസ്മാൻ ബിൻ അഫാൻ. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷമുണ്ടായിട്ടുള്ള സംഭവങ്ങളെയാണ് അലി വ ബനുഹു എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചത്. വഖിലാഫത്തി അലി ബിൻ അബി ത്വാലിബ്, അതുപോലെ തന്നെ അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെയും ഒക്കെയാണ് അലി വ ബനുഹു എന്ന ഗ്രന്ഥത്തിൽ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഉസ്മാൻ ബിൻ അഫാനെ കുറിച്ച് എഴുതിയതിൽ അദ്ദേഹത്തിൻ്റെ വധത്തിലേക്ക് എത്തിയ കാരണങ്ങളെക്കുറിച്ചും ആ ഒരു കുഴപ്പങ്ങളെപ്പറ്റിയും, രണ്ടാമത്തെ അതിന് തുടർച്ചയായിട്ട് എഴുതിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷവും അതുപോലെ അലി റള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചുമാണ്. ത്വഹ ഹുസൈൻ്റെ മറ്റൊരു വളരെ പ്രശസ്തവും ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയവുമായ ഗ്രന്ഥമാണ് ഫിഷിഇറിൽ ജാഹിലി എന്നുള്ളത്. വഹുവ മജ്മൂഅത്തു മുഹാളറാത്തിൻ അൽ ഖഹാഫിൽ ജാമിഅ. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിർവഹിച്ച ലെക്ചേഴ്സിൻ്റെ ഒരു സമാഹാരമാണ് ഫിഷിഇറിൽ ജാഹിലി എന്നുള്ളത്. വ അബ്ബറ ഫിഹ തഅബീറൻ വാലിഹൻ അൻ ത്വരീഖത്തിഹിൽ ഹദീസത്തി ഫിൻ നഖ്ദ്. നിരൂപണത്തിലുള്ള തൻ്റെ പുതിയ വഴിയെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വദഹബ ഫിഹ അന്ന മുഅലമ ശിഇറിൽ ജാഹിലി ഗൈറു ജാഹിലിയിൻ വ അന്നഹു നളമു ശുഅറായിൽ ഇസ്ലാമിയീൻ. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ജാഹിലി കാലഘട്ടത്തിലുള്ള ജാഹിലി കവിതകളൊന്നും അധികവും ആ കാലഘട്ടത്തിലെ കവിതകളല്ല, അത് ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള കവികൾ എഴുതിയ കവിതകളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഗ്രന്ഥത്തിൽ വശക്കഫി ഉമൂരിൻ കെസീറത്തിൻ തത്തഅല്ലഖുബി താരിഖിൽ അറബി ഔ തത്തസിലുബിദ്ദീൻ. അറേബ്യൻ ചരിത്രവും അതുപോലെ ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം സംശയദൃഷ്ടിയ പ്രതിപാദിക്കുന്നുണ്ട്. ഒമിൻഹ, അതിൽപ്പെട്ടതാണ് റഫ്ലു കിസ്സത്തിൽ ഹജറുൽ അസ്വദ്, ഹജറുൽ അസ്വദിൻ്റെ ചരിത്രത്തെ നിഷേധിക്കുക, കഥയെ നിഷേധിക്കുക. വ റഫ്ലു വുജൂദി ഇബ്രാഹിമ വ ഇസ്മായിൽ അലൈഹിം അസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ വുജൂദിനെ തന്നെ നിഷേധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ച ഒരുപാട് കോളിലക്കമുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ഫിഷിഇറിൽ ജാഹിലി. ഇതിനെതിരെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്തഫ സ്വാദിഖ് റാഫിഇയുടെ തഹ്ത റായത്തിൽ ഖുർആനൊക്കെ ഇദ്ദേഹത്തിൻ്റെ ത്വഹ ഹുസൈൻ്റെ ഫിഷിഇറിൽ ജാഹിലി എന്ന ഗ്രന്ഥത്തിനെ റദ്ദ് ചെയ്തുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ മറ്റു ചില ഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വിമർശനങ്ങൾക്കും വിധേയമായതുകൊണ്ട് പിന്നീട് അതിൽ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫിൽ അദബിൽ ജാഹിലി എന്ന പേരിൽ വീണ്ടും അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഈ ഗ്രന്ഥം. ഫിൽ അദബിൽ ജാഹിലി, ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ച അദ്ദേഹം ഫിൽ ശീറിൽ ജാഹിലി എന്ന ഗ്രന്ഥം എഴുതിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വീണ്ടും അദ്ദേഹം പബ്ലിഷ് ചെയ്തതാണ് ഫിൽ അദബിൽ ജാഹിലി. കാല ത്വഹ ഹുസൈൻ ഫി മുഖദ്ദിമത്തിൽ കിതാബ്, ഈ ഗ്രന്ഥത്തിൻ്റെ മുഖദ്ദിമയിൽ ത്വഹ ഹുസൈൻ പറയുന്നുണ്ട് ഹാദ കിതാബു സനത്തിൽ മാളിയ, ഇത് കഴിഞ്ഞ വർഷം എഴുതിയ ഗ്രന്ഥം തന്നെയാണ്, അതായത് ഫിഷിഇറിൽ ജാഹിലി എന്ന ഗ്രന്ഥമാണ്. ഹുദിഫ മിൻഹു ഫസ്ലുൻ വ ഉസ്ബിത മക്കാനു ഫസ്ലുൻ, ചില ഫസലുകൾ അതിൽ കളയപ്പെട്ടു, ആ സ്ഥാനത്തേക്ക് മറ്റു ചില ഫസലുകൾ ആഡ് ചെയ്തു. വ ഉലീഫത്ത് ഇലൈഹി ഫുസൂലുൻ, ചില ഫസലുകളൊക്കെ ഈ ഗ്രന്ഥത്തിലേക്ക് ആഡ് ചെയ്തു. വ ഉയ്യറ ഉൻവാനുഹു ബഅലത് തഗ്യീർ, അതിൻ്റെ ടൈറ്റിലുകളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അങ്ങനെ ചില ഫസലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി, ചിലത് ഒഴിവാക്കി പുതിയത് ചിലത് കൂട്ടിച്ചേർത്ത് ടൈറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അങ്ങനെ ഫിഷിഇറിൽ ജാഹിലി എന്ന ഗ്രന്ഥത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അദ്ദേഹം വീണ്ടും പബ്ലിഷ് ചെയ്തതാണ് ഫിൽ അദബിൽ ജാഹിലി എന്ന ഗ്രന്ഥം. മറ്റൊരു ഗ്രന്ഥമാണ് അൽ വഅദുൽ ഹഖ്. ഖദ്ദമ ദക്തൂർ ത്വഹ ഹുസൈൻ ഫി ഹാദൽ കിതാബി സീറത്തുൽ അബീദി ഫിൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിലൊക്കെ നടന്ന അടിമകളുടെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഹൗല ഇല്ലദീന ഫുഖിദുൽ ആഇല വൽ അഹ്ല ഫഅസ്ബഹു മുസ്തൽഇഫീൻ,
അവർ കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ബലഹീനരായ ഒരു വിഭാഗമായിരുന്നു അന്ന് അടിമകളായിട്ടുണ്ടായിരുന്നത്. ഹാദിഹി സഫഹാത്തുൻ റാഇയത്തുൻ മക്തൂബത്തുൻ ബിഷിഖലിൻ ഖിസസിയിൻ ഗായത്തൽ ബലാഅത്തി വറൗആ, വളരെ അധികം ഭംഗിയായ ബലാഗയുള്ള രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു കഥാരൂപത്തിൽ എഴുതിയ ഗ്രന്ഥമാണ് അൽ വഅദുൽ ഹഖ് എന്നുള്ളത്. വഖാസത ഫിൽ ഉസൂരിൽ ഊലൽ ഇസ്ലാം, പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു ആദ്യ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അടിമകളുടെ, സുമയ്യ ബിലാൽ റളിയല്ലാഹു അൻഹുമ അതുപോലെയുള്ള ആളുകളുടെയൊക്കെ വിവരണങ്ങളാണ് പ്രത്യേകിച്ചും ഈ ഗ്രന്ഥത്തിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മിർആത്തുൽ ഇസ്ലാം. യുഅദ്ദു വാഹിദ മിൻ അഹമ്മിൽ കുതുബില്ലത്തി അല്ലഫഹ അമീദുൽ അദബിൽ അറബി അദ്ദുക്തൂർ ത്വഹ ഹുസൈൻ ഫി മജാലിൽ ഇസ്ലാമിയാത്. ഇസ്ലാമിക മേഖലകളിൽ ത്വഹ ഹുസൈൻ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മിർആത്തുൽ ഇസ്ലാം എന്നുള്ളത്. മറ്റൊന്നാണ് ഫൽസഫത്തുബിൻ ഖൽദൂൻ അൽ ഇജ്തിമാഇയ. ഞാൻ നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി ഫിലോസഫിയിൽ. അതിന് അദ്ദേഹം സബ്മിറ്റ് ചെയ്ത ഡെസർട്ടേഷൻ തിസീസാണിത്. അത് പിന്നീട് പുസ്തകമാക്കി പബ്ലിഷ് ചെയ്തതാണ്. ഹാദ റിസാലത്തുഹു ഖദ്ദമഹ ഫി ജാമിഅത്തി സൂർബൂൻ ലിനൈലി ഷഹാദത്തി ദുക്തൂറ. ഡോക്ടറേറ്റ് കരസ്ഥമാക്കാൻ വേണ്ടി ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിസാലയാണ് ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ അൽ ഇജ്തിമാഇയ എന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് കാദത്തുൽ ഫിക്ർ. തനാവല ഫീഹി തഅ്സീറുൽ ഹദാറത്തിൽ യുനാനിയ ഫിൽ ഫിക്രിൽ ഔറൂബി വൽ ഫിക്രിൽ ഇൻസാനി ഉമൂമൻ. അദ്ദേഹം അതിൽ ചർച്ച ചെയ്യുന്നത് ഗ്രീക്ക് നാഗരികത യൂറോപ്യൻ ചിന്താഗതിയിലും അതുപോലെ മൊത്തത്തിൽ മനുഷ്യരിലും കടന്നുകൂടിയിട്ടുള്ള, സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം കാദത്തുൽ ഫിക്ർ എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. മറ്റൊന്നാണ് മുസ്തഖ്ബലു സഖാഫത്തി ഫി മിസ്ർ വ കതബ ഫീഹി അഫ്കാറുഹു ബി ഖുസൂസിൻ മാ യജിബു ബഅദമാ നാലത് മിസ്ർ അൽ ഇസ്തിഖ്ലാല. ഈ ഗ്രന്ഥത്തിൽ തൻ്റെ ചിന്താഗതികളെയാണ് ത്വഹ ഹുസൈൻ പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും ഈജിപ്ത് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് തജദീദു ദിക്ര അബിൽ അല. ഇതു ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. യുഅദ്ദു ഹാദൽ കിതാബു ബാക്കൂറത്ത അമാലി ത്വഹ ഹുസൈൻ ഫിൻ നഖദിൽ അദബി. അറബി ക്രിറ്റിസിസത്തിലുള്ള ത്വഹ ഹുസൈൻ്റെ ആദ്യത്തെ ഒരു ഗ്രന്ഥമായിട്ടാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. വബിഹി നാല ഷഹാദത്ത് ദുക്തൂറ മിൻ ജാമിഅത്തിൽ മിസ്രിയ. അദ്ദേഹം ഒന്നാമത്തെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് ജാമിഅത്തുൽ മിസ്രിയയിൽ വെച്ചായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഡോക്ടറേറ്റ് നേടാൻ അദ്ദേഹം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിസാലയാണ് തജ്ദീദു ദിക്ര അബിൽ അല എന്നുള്ളത്. മറ്റൊരു ഗ്രന്ഥമാണ് മഅ അബിൽ അല ഫി സിജ്നിഹി വല അല്ല ഇഷ്തിഹാറൽ മഅരിബ് ഇസാബത്തിഹി ബിൽ അമ. അബുൽ ആല അൽ മഅരി പ്രസിദ്ധനാവാനുള്ള ഒരു കാരണം അദ്ദേഹം അന്ധനായതുകൊണ്ടുമാണ്. കാന അഹദ ദവാഫിഇല്ലത്തി ജഅലത് അമീദൽ അദബിൽ അറബി യക്തുബു മഅ അബിൽ ആല ഫി സിജ്നിഹി. ഇതും ഒരു പ്രേരക ഘടകമാണ് ത്വഹ ഹുസൈനെ മഅ അബിൽ ആല ഫി സിജ്നിഹി എന്ന ഗ്രന്ഥം എഴുതുന്നതിന്. കാരണം ത്വഹ ഹുസൈന് മൂന്നാമത്തെ വയസ്സിൽ അന്ധനായ വ്യക്തിയാണ്. വഹുവൽ കിതാബുല്ലദി യുബയ്യുനു മിൻ ഖിലാലിഹി അത്തശാബുഹ ബൈന അഫ്കാരിൻ വറുആ വഔലാ ഇറജുലൈൻ. ഈ ഗ്രന്ഥത്തിൽ ത്വഹ ഹുസൈൻ വിശദീകരിക്കുന്നത് ത്വഹ ഹുസൈൻ്റെയും അബുൽ ആല മഅരിക്കുമിടയിലുള്ള സാദൃശ്യതകളാണ് ചിന്തയിലും അതുപോലെ അഭിപ്രായങ്ങളിലും അവസ്ഥകളിലുമൊക്കെയുള്ള രണ്ടു പേരുടെയും സാദൃശ്യങ്ങളാണ് അബുൽ ആല മഅരി മഅ അബിൽ ആല ഫി സിജ്നിഹി എന്ന ഗ്രന്ഥത്തിൽ ത്വഹ ഹുസൈൻ പ്രതിപാദിക്കുന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് സൗത്തു അബിൽ അല ഖദ്ദമ ഫീഹി തർജുമത്തൻ നസിരിയ ലിൽ ലുസൂമത്തിൽ മഅരി. അബുൽ ആല അൽ മഅരിയുടെ വളരെ പ്രശസ്തമായ കവിതാ സമാഹാരമാണ് ലുസൂമിയാത്ത്. അതിനെ പ്രോസ് ആയിട്ട് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് സൗത്തു അബിൽ അല എന്നുള്ളത്. വഹാദ ബദീഅത്തുൻ ലാ തഖില്ലു ജമാലൻ അനിൻ നസ്വു ശ്ശഇരി അൽ അസ്ലി. യഥാർത്ഥത്തിൽ എഴുതിയിട്ടുള്ള കവിതയായിട്ടുള്ള ലുസൂമിയാത്തിനേക്കാൾ ഭംഗി അല്പം പോലും കുറയാതെ എല്ലാ ഭംഗിയും സൗന്ദര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പ്രോസാക്കി മാറ്റിയത്. മറ്റൊരു ഗ്രന്ഥമാണ് ജന്നത്തു ഷൗഖ് കദ് വലഅ ഫീഹി മിആ വ ഖംസീൻ മഖ്തൂഅത്തൻ നസ്രിയ.
ത്വഹ ഹുസൈൻ ജന്നത്ത് ഷൗക്ക് എന്ന ഗ്രന്ഥത്തിൽ 150 പ്രോസിൻ്റെ ചില ഭാഗങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. നാഖിദത്തൻ ലിൽ ഹയാത്തിൽ മുആസറത്തി വമായ ഹദുസ് ഫീഹ, ആധുനിക ജീവിതത്തിലും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയുമൊക്കെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് 150 പ്രോസിൻ്റെ ഖണ്ഡികകൾ അതിൻ്റെ ഭാഗങ്ങളാണ് ജന്നത്തു ഷൗക്ക് എന്ന ഗ്രന്ഥത്തിലൂടെ ത്വഹ ഹുസൈൻ നമുക്ക് നൽകുന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് മിൻ അദബിൻ അൽ മുആസർ എന്നത്. വഫി ഹാദൽ കിതാബി യുഖദ്ദിമു മുറാജഅത്തിൻ നഖ്ദിയതൻ മുതമയ്യിസതൻ ലഅദദി മിനൽ കുതുബി അല്ലതി അല്ലഫഹ മുആസിറുഹു. ഇതിൽ അദ്ദേഹം നമുക്ക് നൽകുന്നത് മുറാജഅത്തിൻ നഖ്ദിയാണ്, കുറേ ക്രിറ്റിക്കൽ റിവ്യൂസാണ്. മുതമയ്യിസതൻ പ്രത്യേകമായിട്ടും, ലഅദദിൻ മിനൽ കുതുബി അല്ലതി അല്ലഫഹ മുആസിറുഹു, ത്വഹ ഹുസൈൻ്റെ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില എഴുത്തുകളുടെ ഒരു ക്രിറ്റിക്കൽ റിവ്യൂ ആണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. ഏതുപോലെ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ വ ഖിസ്സതുഹു ഹാക്കദാ ഹുലിക്കുതു, മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഹാക്കദാ ഹുലിക്കുതു എന്നുള്ളത്. വ നജീബ് മഹ്ഫൂദ് വ റിവായാത്തുഹു ബൈനൽ കസ്റൈൻ, നജീബ് മഹ്ഫൂദും അദ്ദേഹത്തിൻ്റെ നോവലാണ് ബൈനൽ കസ്റൈൻ എന്നുള്ളത്. വ അബ്ദുല്ലാഹിൽ ഫൈസൽ വ ദീവാൻഹു വഹിയുൽ ഹിർമാൻ, അബ്ദുല്ലാഹിൽ ഫൈസലിൻ്റെ ദീവാനാണ് വഹിയുൽ ഹിർമാൻ എന്നുള്ളത്. തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു ക്രിറ്റിക്കൽ റിവ്യൂ ആണ് മിൻ അദബിൻ അൽ മുആസർ എന്ന ഗ്രന്ഥത്തിലൂടെ ത്വഹ ഹുസൈൻ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ അതിനു പുറമെ ഫി അദബിൻ അൽ മുആസർ എന്ന ഗ്രന്ഥത്തിൽ വയുനാഖിശുൽ മുഅല്ലിഫു കദാലിക മസായില അദബിയ വനഖ്ദിയ, ഒരുപാട് സാഹിത്യപരവും ക്രിറ്റിക്കൽ പരവുമായിട്ടുമുള്ള മസ്അലകൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ഏതുപോലെ കത്തജ്ദീദ് ഫിശ്ശിഇർ, കവിതയിലുള്ള പുതുമ പോലെ, വൽ വാഖിഇയ വാഖിഇയ മദ്ഹബിനെ പോലെ, വ തതവ്വുറു ദൗഖിൽ അദബി അറബിക് സാഹിത്യ അഭിരുചിയുടെ പുരോഗതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു ഗ്രന്ഥമാണ് ഹാഫിൽ വ ഷൗക്കി, അത് പേരുപോലെ തന്നെ അവരുടെ കവിതകളെ നഖ്ദ് ചെയ്യുന്നതാണ്. ഹാദാ കിതാബുൽ നഖ്ദ് ശീരി ഹാഫിൽ ഇബ്രാഹിം വ അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയുടെയും ഹാഫിൽ ഇബ്രാഹിമിൻ്റെയും കവിതയെ നഖ്ദ് ചെയ്തുകൊണ്ടുള്ള കിതാബാണിത്. റാസിദൻ അൽ അഖ്താ അല്ലതി വഖഅ മിൻഹുമ, അവരിൽ നിന്നും സംഭവിച്ചു പോകുന്ന തെറ്റുകളെ നിരീക്ഷിച്ചു കൊണ്ടാണ് അദ്ദേഹം അത് നഖ്ദ് ചെയ്യുന്നത്. വ ഇല്ലം യുങ്കിർ മക്കാനത്തഹുമ വ ദൗറഹുമ ഫി ശീരിൽ അറബി, അറേബ്യൻ കവിതയിൽ അഹമ്മദ് ഷൗക്കിയുടെയും ഹാഫിൽ ഇബ്രാഹിമിൻ്റെയും സ്ഥാനവും അവരുടെ പങ്കുമൊന്നും ത്വഹ ഹുസൈൻ നിഷേധിക്കുന്നില്ല. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചില തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ത്വഹ ഹുസൈൻ ഹാഫിൽ വ ഷൗക്കി എന്ന ഗ്രന്ഥത്തിലൂടെ ചെയ്യുന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് അദീബ് എന്നുള്ളത്. ഹാദാ റിവായത്തുമ്മിൻ തഅലീഫിൽ ത്വഹ ഹുസൈൻ, ത്വഹ ഹുസൈൻ്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു നോവലാണ് അദീബ് എന്നത്. തദൂറു അഹ്ദാസുഹ ഹൗല ഷാബിൻ അബ്കരിയിൻ യുഹിബ്ബുൽ അദബ, ഇതിലുള്ള ഇതിവൃത്തം, ഈ ഒരു നോവലിൻ്റെ ഇതിവൃത്തം എന്നത് ഒരു കഴിവുള്ള ഒരു യുവാവിനെക്കുറിച്ചാണ്. അദ്ദേഹം സാഹിത്യത്തിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന നിപുണനായ ഒരു യുവാവിൻ്റെ കഥയാണ് ത്വഹ ഹുസൈൻ ഈ നോവലിലൂടെ വരച്ചു കാട്ടുന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് അഹാദീസ് എന്നുള്ളത്. തംതലു നഫ്സുഹു ബിൽ അഹ്ലാമില്ലത്തി യുഹിബ് അൻ യുത്ലിഅ ഖുറാഉഹു അലൈഹ, ത്വഹ ഹുസൈൻ്റെ മനസ്സിൽ ധാരാളം സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം തൻ്റെ വായനക്കാരറിയണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തെന്നാൽ ഫബയ്യന ത്വഹ ഹുസൈൻ കുല്ലഹ ഫി ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥത്തിലൂടെ തൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ വായനക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ത്വഹ ഹുസൈൻ ചെയ്തത്. ക അഹാദീസ ലതീഫത്തിൻ യുസിറുഹൽ അസ്തികാഉ ബഅലുഹും ഇലാ ബഅലിൻ ഫി ജൽസാത്ത്, ഓരോ സദസ്സിലിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ പരസ്പരം പറയുന്നത് പോലെയുള്ള ഒരു സംഭാഷണ ശൈലിയായിട്ടാണ് അദ്ദേഹം ഗ്രന്ഥത്തെ കൊണ്ടുപോകുന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് അൽ ഹുബ്ബുല്ലാഇഉ എന്നത്. യഹ്തവി ഹാദൽ കിതാബു അല സമാനിയ ഖിസസിൻ, ഈ ഗ്രന്ഥം 8 കഥകളാണ് ഉൾക്കൊള്ളുന്നത്. 8 കഥകളുടെ ഒരു സമാഹാരമാണ് അൽ ഹുബ്ബുല്ലാഇഉ എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽ മുഅദ്ദബൂന ഫിൽ അർള് എന്നത്. ഹിയ മജ്മുഅത്തുൻ ഖിസസിയ, അതൊരു കഥാ സമാഹാരമാണ്. യഹ്തവിൽ കിതാബു അല ഇഹ്ദാ അശറത ഖിസ്വത്തൻ, 11 കഥകളാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്.
തതകല്ലമ അൻ മുആനാതി നാസി ബിശത്ത അഷ്കാലിഹിം. അദ്ദേഹം ത്വഹാവുസിന് ഇതിലൂടെ വിശദീകരിക്കുന്നത് ജനങ്ങളുടെ പ്രയാസങ്ങളാണ് വ്യത്യസ്തമായ രൂപങ്ങളിലുള്ള അല്ലെ വ്യത്യസ്തമായ അവസ്ഥകളിലുള്ള ജനങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ വിശദീകരിക്കുന്ന ഒരു കഥാസമാഹാരമാണ് അൽ മുഅദബൂന ഫിൽ അർദ് എന്നത്. മറ്റൊന്നാണ് ദുആ ഉൽ കറവാൻ. ഹിയ റിവായത്തുൻ, അതൊരു നോവലാണ്. തഹ്കീഖ് ഇസ്വത്ത ഫതാത്തിൻ, ഒരു യുവതിയുടെ കഥയാണ് ആ നോവലിലൂടെ അദ്ദേഹം വരച്ച് കാണിക്കുന്നത്. വഖദ് തമറദത് അലാ ആദാത്തിൻ വതഖാലീദിൽ മിൻ തഖത്തില്ലതീ നശഅത് ബിഹാ, അവൾ വളർന്നു വന്നിട്ടുള്ള പ്രദേശത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ എതിർക്കുന്ന ഒരു യുവതിയുടെ കഥയാണ് ദുആ ഉൽ കറവാൻ എന്ന നോവലിലൂടെ ത്വഹ ഹുസൈൻ നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് ഷജറത്തുൽ ബൂസ്. ഹിയ റിവായത്തുൻ, അതൊരു നോവലാണ്. തുഹാവിലുൽ ഇഹാത്വത ബി മഅനൽ ബൂസി ഫി മസാരിബി ഹയാത്തി ബഅലിൽ അഫ്റാദ്, ചില ആളുകളുടെ ജീവിത സഞ്ചാരത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസ ദാരിദ്ര്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നോവലാണ് ഷജറത്തുൽ ബൂസ് എന്നുള്ളത്. മറ്റൊരു ഗ്രന്ഥമാണ് ജന്നത്തുൽ ഹയവാൻ. കത്തബുദു ഹയാത്തുൽ ഹയവാനി വഹിസ്വാലിഹി ഗരീബത്തൻ, ചിലപ്പോൾ ജീവികളുടെ ജീവിതവും അതുമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വിചിത്രമായി തോന്നിയേക്കും. വഖദ് ഇസ്തത അൽ കാതിബു അബറ ഹാദിഹിൽ മജ്മുഅത്തിൽ ഖിസസിയ, ഈ ഒരു കഥാസമാഹാരത്തിലൂടെ ഈ എഴുത്തുകാരനായ ത്വഹ ഹുസൈന് സാധിച്ചു. ഐ യസ്തംബിത ബഅല സിഫാത്തിൽ ഹയവാനിൽ ഖാസ, ചില ജീവികളുടെ പ്രത്യേകമായ വിശേഷണങ്ങളെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കഥാസമാഹാരമാണ് ജന്നത്തുൽ ഹയവാൻ എന്നുള്ള ഗ്രന്ഥം. മറ്റൊരു ഗ്രന്ഥമാണ് അൽ കസ്റുൽ മസ്ഹൂർ. ഹുവ അമലുൻ മുഷ്തറക്കുമായ തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീമിനോട് ചേർന്നുകൊണ്ട് ത്വഹ ഹുസൈൻ എഴുതിയ ഗ്രന്ഥമാണ് അൽ കസ്റുൽ മസ്ഹൂർ എന്നത്. യുംകിനുൽ ദാരിസി അൽ ഔദത്തു ഇലൈഹി, ഏതൊരു പഠിതാവിനും ആ ഗ്രന്ഥത്തിലേക്ക് മടങ്ങിയാൽ മതി. ലി മാരിഫത്തി ആറാ ഇ ഹാദൈനിൽ അദീബൈൻ, ഈ രണ്ട് സാഹിത്യകാരന്മാരുടെയും തൗഫീഖുൽ ഹക്കീമിൻ്റെയും ത്വഹ ഹുസൈൻ്റെയും അഭിപ്രായങ്ങളെ മനസ്സിലാക്കാൻ. ഫിൽ അദബി വൽ ഫന്നി വഹുരിയത്തിൽ അദീബി, സാഹിത്യത്തിലും കലയിലും ഒരു സാഹിത്യകാരൻ്റെ സ്വാതന്ത്ര്യത്തിലുമൊക്കെയുള്ള ഈ രണ്ടാളുകളുടെയും അഭിപ്രായങ്ങളെ മനസ്സിലാക്കാൻ ഈ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്നാണ് മിൻ ലഗവി സ്വൈഫി ഇലാ ജിദ്ദി ശിത്ത എന്നുള്ളത്. വയലുമു മജ്മുഅത്ത മഖാലാത്ത്, അതൊരു ലേഖന സമാഹാരമാണ്. കതബഹ ത്വഹ ഹുസൈൻ ഫി മജല്ലത്തി അരിസാല, അരിസാല എന്ന മേഗസിനിൽ ത്വഹ ഹുസൈൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരം ഗ്രന്ഥമാണ് മിൻ ലഗവി സ്വൈഫി ഇലാ ജിദ്ദി ശിത്ത എന്നുള്ളത്. മറ്റൊരു ഗ്രന്ഥമാണ് ബൈന ബൈന എന്നുള്ളത്. യുഖദ്ദിമു അമീദുൽ അദബിൽ അറബി ഫി ഹാദൽ കിതാബി മജ്മുഅത മിനൽ മഖാലാത്ത്, ഇതും ഒരു ലേഖന സമാഹാരമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. തനവ്വഅത് മൗളുആതുഹ മാ ബൈന നഖദിൽ അദബി വബൈന അർലി മുഷ്കിലാത്തി ബിലാദിഹിൽ ഇജ്തിമാഇയ വ സിയാസിയ, ഇതിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സാഹിത്യ ക്രിറ്റിസിസമുണ്ട്, അതുപോലെ തന്നെ ആ നാട്ടിലെ ഈജിപ്തിൻ്റെ പ്രയാസങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. സാമൂഹ്യപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള പ്രയാസങ്ങളെയൊക്കെ വിശദീകരിക്കുന്ന ലേഖനങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഗ്രന്ഥമാണ് ബൈന ബൈന എന്നുള്ളത്. ഇതുവരെ പറഞ്ഞതെല്ലാം ത്വഹ ഹുസൈൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇനിയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ കുറച്ചെണ്ണത്തിൻ്റെ പേരും കൂടി നമുക്ക് പരിചയപ്പെടാം. അഹ്ലാമു ഷഹർസാദ്, മിനൽ അദബി തംസീലി അൽ യുനാനി, മഅൽ മുതനബ്ബി, അൽവാൻ, ഹിസാമും വ നഖ്ദ്, നുഫൂസുൻ ലിൽ ബൈഇ, ലഹ്ലാത്ത്, മിൻ ബഈദ്, സൗത്തു ബാരീസ്, റിഹ്ലത്തു റബീഇ വ സ്വൈഫി, അദബുൻ അൽ ഹദീസു മാലഹു വമാ അലൈഹി, തഖ്ലീദും വ തജ്ദീദുൻ, ഫി സ്വൈഫി, മാ വറാ അൻ നഹരി, മദ്രസത്തുൽ അസ്വാജ്. ഇന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് വളരെ പ്രശസ്തനായ ആധുനിക അറേബ്യൻ സാഹിത്യകാരനായിട്ടുള്ള അമീദുൽ അദബിൽ അറബി എന്നറിയപ്പെടുന്ന ത്വഹ ഹുസൈനെയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ചുമാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വ്യത്യസ്ത പരീക്ഷകൾക്കൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് കൃത്യമായി നോട്ട് ചെയ്ത്
എല്ലാ പോയിൻ്റുകളും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പരീക്ഷകൾക്ക് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക എന്നുണർത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.